ഈ സമയമൊക്കെ നോക്കി രാശിയൊക്കെ വച്ച് നോക്കാൻ ഇത് കമറുദ്ദീനെ കല്യാണം കൂടാൻ കൊണ്ടുപോയതല്ല നാട്ടുകാരെ പറ്റിച്ചതിന് അറസ്റ്റ് ചെയ്ത അഴികൾക്കുള്ളിലേക്ക് കൊണ്ടുപോയതാണ് എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് ഈ ഘട്ടത്തിൽ എന്താണ് ഈ തട്ടിപ്പ് എന്നതിനെക്കുറിച്ച് നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകണം എന്ന് തോന്നുന്നു എന്ന് മുതൽ എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നത് എന്നതിനെക്കുറിച്ച് നോക്കാം തട്ടിപ്പിന് ഇരയായത് എണ്ണൂറിലധികം ആളുകളാണ് അതായത് എണ്ണൂറിലധികം ആളുകളെ പറ്റിച്ചിരിക്കുന്നു ഈ എം സി കമറുദ്ദീനും പൂക്കോയ തങ്ങളും അടക്കമുള്ളവർ നഷ്ടമായ തുക ഒരാൾക്ക് നാലായിരം മുതൽ രണ്ട് കോടി രൂപ വരെ അതായത് ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് നാലായിരം മുതൽ വലിയ കാഴ്ചകാർക്ക് രണ്ടു കോടി രൂപ വരെ നഷ്ടപ്പെട്ടിരിക്കുന്നു ആകെ നൂറ്റി അൻപത് കോടിയുടെ നിക്ഷേപ തട്ടിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത് എണ്ണൂറോളം ആളുകളിൽ നിന്ന് നൂറ്റി അൻപത് കോടി രൂപ തട്ടിച്ചിരിക്കുന്നു ഈ തട്ടിപ്പിന് ഇരയായവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും ഒപ്പം തന്നെ വളരെ പാവപ്പെട്ട ആളുകളുമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിധവാ പെൻഷന്മാരെ ഈ സ്കീമിലേക്ക് ഇവരെ വിശ്വസിച്ച് നിക്ഷേപിച്ചവർ ഉണ്ടായിരുന്നു അപ്പം തന്നെ പണം നഷ്ടപ്പെട്ടവരിൽ ഭൂരിഭാഗവും ലീഗ് അനുഭാവികളാണ് എന്നുള്ളതാണ് അതായത് ഈ ലീഗ് അനുഭാവികളായ ആളുകൾ തന്നെയാണ് ഈ പരാതികളടക്കം പോലീസിന് നൽകിയതും അവരിൽ നിന്നാണ് ഈ അന്വേഷണം ആരംഭിക്കുന്നതും അപ്പോൾ എവിടെയാണ് രാഷ്ട്രീയ പ്രേരിതം എന്നത് ലീഗ് നേതാക്കളും യു നേതൃത്വവും ഒന്ന് പറഞ്ഞു തന്നാൽ ഈ നമ്മുടെ നാട്ടുകാർക്കൊന്ന് പറഞ്ഞു തന്നാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാകുമായിരുന്നു ഒപ്പം തന്നെ ഈ ഫാഷൻ ഗോൾഡിൻ്റെ ചരിത്രത്തിലേക്ക് ഇനി നമുക്ക് പോകണം രണ്ടായിരത്തി ആറിലാണ് ഈ ഫാഷൻ ഗോൾഡ് എന്ന കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് അതായത് ഓർക്കുക രണ്ടായിരത്തി ആറിൽ ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു പിന്നീട് മൂന്ന് കമ്പനികൾ കൂടി ഇതിന്റെ മറവിൽ മൂന്ന് കമ്പനികൾ കൂടി രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി നുജു ഗോൾഡ് കമർ ഗോൾഡ് ഒപ്പം തന്നെ ഫാഷൻ ഓർണമെന്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിങ്ങനെ മൂന്ന് കമ്പനികൾ ഈ ഫാഷൻ ഗോൾഡിന്റെ മറവിലും കൂടി രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി കാസർഗോഡ് പയ്യന്നൂർ ചെറുവത്തൂർ അജ്മാൻ എന്നിവിടങ്ങളിൽ അതായത് കടൽ കടന്ന് അജ്മനിലും സ്ഥാപനമുണ്ടായിരുന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും ഒപ്പം തന്നെ വിദേശത്തും ഗൾഫിലും ഇതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ തുടർന്നു കാഞ്ഞങ്ങാട് കെട്ടിടവും സ്ഥലവും ബംഗളൂരുവിൽ ഗസ്റ്റ് ഹൗസും ഉണ്ടായിരുന്നു പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ് കാഞ്ഞങ്ങാട് സ്ഥലവും കെട്ടിടങ്ങളും ബംഗളൂരുവിൽ ഗസ്റ്റ് ഹൗസും ഉണ്ടായിരുന്നു ഇവർക്ക് എന്നുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ഫാഷൻ ഗോൾഡുമായി ബന്ധപ്പെട്ട എല്ലാ കടകളും പൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു രണ്ടായിരത്തി പതിനേഴിന് ശേഷം കമ്പനികളുടെ റിട്ടേൺ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് കമ്പനികൾ പൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു വരുമാനമില്ല മറ്റു കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് റിട്ടേൺ സമർപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ കടകൾ പൂട്ടിയതിന് ശേഷവും ദ മുന്നിൽ കാണാം രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി പത്തൊൻപതിലും ആളുകളിൽ നിന്ന് പണം വാങ്ങിയിരിക്കുന്നു അവിടെ പൊളിയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാദമാണ് അതായത് ബിസിനസ് നടത്തി പൊളിഞ്ഞ ഒരു സംഭവം മാത്രമായിട്ടാണ് ഇതിനെ ലീഗ് നേതാക്കൾ ഈ കഴിഞ്ഞ സമയങ്ങളിൽ ഒക്കെ കൊണ്ടിരിക്കുന്നത് ബിസിനസ് നടത്തി പൊളിഞ്ഞതാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ പൂട്ടിയ കമ്പനികൾക്ക് വേണ്ടി എന്തിന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സാധാരണക്കാരായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിരിക്കുന്നു മറുപടി പറയേണ്ടി വരും എം സി കമറുദ്ദീൻ ഒപ്പം തന്നെ അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന ആളുകളും ഈ തട്ടിപ്പ് പണം റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചതായി വിവരങ്ങളുണ്ട് അത് അന്വേഷണ സംഘത്തിന് ലഭ്യമായിരിക്കുന്ന മറ്റൊരു വിവരമാണ് കേരളത്തിന് പുറത്ത് ഭൂമികൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നു ബെംഗളൂരുവിലെ ഇലക്ട്രോണിക് സിറ്റിയിലടക്കം ഭൂമികൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതായത് ഈ ബിസിനസ് പൊട്ടി നഷ്ടം വന്നു എന്ന് പറയുന്ന ഈ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പാവങ്ങളെ മുഴുവൻ കൂട്ടത്തോടെ പറ്റിച്ചുകൊണ്ട് പോയ ഈ കാശുകൊണ്ട് ബാംഗ്ലൂരിലും മറ്റ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുമൊക്കെ കണ്ണായ സ്ഥലങ്ങളിൽ ഭൂമികൾ വാരി കൂട്ടുകയായിരുന്നു ചെയർമാൻ എന്ന നിലയിൽ ഈ പറ്റിപ്പൊക്കെ നടത്തിയത് കൂടാതെ ചെയർമാൻ എന്ന നിലയിൽ കമറുദ്ദീൻ ഒന്നര ലക്ഷം രൂപ മാസ ശമ്പളം പറ്റിയിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്രയധികം നൂറ്റി അൻപത് കോടി രൂപ തട്ടിക്കുകയും ചെയ്തു അതുകൂടാതെ ഒന്നര ഒന്നര ലക്ഷത്തിലധികം രൂപ ഒരു മാസം ശമ്പളം എന്ന നിലയിൽ വാങ്ങിക്കൂട്ടുകയും ചെയ്തിരുന്നു ഈ കമ്പനികൾ പൊട്ടിപ്പോയതിനു ശേഷം അല്ലെങ്കിൽ റികളൊക്കെ പൊട്ടിപ്പോയതിനു ശേഷം പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന ഭൂമികളടക്കം വിറ്റ് ഇവർ ആ കാശും പോക്കറ്റിലാക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ ഓർക്കേണ്ട ഒന്നാണ് അതായത് ഈ പാവങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നീ നിക്ഷേപിച്ചതിൻ്റെ ലാഭം കിട്ടുമെന്ന് പറയുമ്പോൾ ഇവർ അതിൻ്റെ മറവിൽ ഈ കമ്പനികൾ പൂട്ടിയ സാഹചര്യത്തിൽ വസ്തുവകകളൊക്കെ വിറ്റ് ആ കാശും സ്വന്തമാക്കി എന്ന് വേണം കരുതാൻ ലീഗ് നേതാവ് പൂക്കോയത്തങ്ങളും പ്രധാനപ്പെട്ട പങ്കാളിയാണ് ഈ പൂക്കോയത്തങ്ങളാണ് ഇപ്പോൾ ഒളിവിലാണ് എന്ന തരത്തിലുള്ള സൂചനകൾ വരുന്നത് പൂക്കോയത്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ലീഗിന്റെ ആത്മീയ നേതാവ് കൂടിയാണ് അതായത് വളരെയധികം ബഹുമാനത്തോടെ കാണേണ്ട പദവിയിൽപ്പെട്ട ഒരാൾ കൂടിയാണ് ആ സ്ഥാനമട ം ഉപയോഗിച്ചുകൊണ്ട് നാട്ടുകാരെ പറ്റിച്ചതിനാണ് ഇന്നിപ്പോൾ ഈ എം സി കമറുദ്ദീൻ അറസ്റ്റിലായിരിക്കുന്നത് തങ്ങൾ അറസ്റ്റിനടക്കുള്ള അറസ്റ്റിനടുത്തുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത് പക്ഷേ ഇപ്പോൾ ഒളിവിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇനി പ്രേക്ഷകർ ചിന്തിക്കുക ഇതിലെവിടെയാണ് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിരിക്കുന്നത് ഈ പറ്റിക്കപ്പെട്ടത് മുഴുവൻ ലീഗ് യു ഡി എഫ് നേതൃത്വവുമായി അടുത്തു നിൽക്കുന്ന ആളുകൾ പരാതി നൽകിയത് അവർ അതിനുശേഷം അന്വേഷണങ്ങൾ നടന്നു എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ചില മാധ്യമങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നതും നമ്മൾ കണ്ടതാണ് ഒരു ജനപ്രതിനിധിയെ അങ്ങനെ ചുമ്മാ കയറി അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിന് കൃത്യമായ തെളിവുകൾ വേണം ആ തെളിവുകളെ യോജിപ്പിക്കുന്ന രേഖകൾ വേണം ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ തട്ടിപ്പിന്റെ എല്ലാം സൂത്ര കമറുദ്ദീൻ ആണ് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വിലയിരുത്തിയിരിക്കുന്നത് തെളിവുകളുടെ ഒക്കെ ഒരു ലഭ്യത അനുസരിച്ച് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇത് ഒരു ചെറിയ കേസല്ല കമറുദ്ദീനിൽ മാത്രം ഒതുങ്ങുമോ എന്നും അറിയില്ല കാസർകോട്ടെ കൊള്ളക്കാരനാണോ കമറുദ്ദീൻ എന്ന ചോദ്യവും ഉയർന്നു വരുന്നു ഏതായാലും ഇയാൾക്കെതിരെ കാര്യമായ നടപടികളൊന്നും യു ഡി എഫിന്റെ ഭാഗത്തുനിന്നുണ്ടായി കണ്ടില്ല ജില്ലാ യു ഡി എഫ് ചെയർമാൻ എന്ന സ്ഥാനത്തുനിന്ന് മാത്രം മാറ്റിയതായി നമ്മൾ നേരത്തെ എവിടെയോ വാർത്തകളിൽ വായിച്ചിരുന്നു പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാനുള്ള കമ്മിറ്റിയിൽ വരെ കമറുദ്ദീൻ അംഗമാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമറുദ്ദീനെ തള്ളിപ്പറഞ്ഞാൽ മറ്റു പല വിവരങ്ങളും ഒരുപക്ഷെ കമറുദ്ദീനിൽ നിന്ന് പുറത്തു വന്നാൽ അത് വലിയ പ്രശ്നമാകും എന്ന് ചിന്തിക്കുന്നവരും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അത് തന്നെയാണ് ഇങ്ങനെ ന്യായീകരണവുമായി നടക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പറയാനുണ്ട് അതായത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് കൈരളി ടി വി എം സി കമറുദ്ദീനുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തേക്ക് വിട്ടു തുടങ്ങിയത് പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു മാധ്യമങ്ങൾ അവഗണിച്ച് കളഞ്ഞിരുന്നു ആദ്യം പക്ഷേ പിന്നീട് ഞങ്ങൾ തുടർ വാർത്തകൾ പ്രത്യേകിച്ചും കോഴിക്കോട് നിന്ന് ഞങ്ങളുടെ കോഴിക്കോട് മേഖല മലബാർ മേഖലാ മേധാവി പി വി കുട്ടൻ ഒപ്പം തന്നെ കാസർഗോഡ് ബ്യൂറോ ചീഫ് സണ്ണി കണ്ണൂരിൽ നിന്ന് സന്തോഷ് എന്നിവർ തുടർ വാർത്തകൾ നൽകിയപ്പോൾ പ്രേക്ഷകരുടെ മുൻപ് ഓരോ ദിവസവും വഴികൾ എന്ന പരമ്പരയായി ഞങ്ങൾ ഈ വാർത്ത നൽകിയപ്പോൾ അത് ഓരോ ദിവസവും പ്രേക്ഷകരിലേക്ക് എത്തുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത് മറ്റുള്ളവർക്ക് അവഗണിക്കാൻ കഴിയാതെ പോയത് ഈ തട്ടിപ്പുകാരൻ ഇന്ന് അറസ്റ്റിലാകുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു വലിയ പങ്ക് വാർത്തകളിലൂടെ ഞങ്ങളും നിർവഹിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ കഴിയും നമുക്ക് നോക്കാം ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ എങ്ങനെയായിരുന്നു എന്ന് സ്വർണ്ണക്കടത്ത് സർക്കാരിനെ പ്രതികൂട്ടിൽ കയറ്റാനേ മുഖ്യധാരാ മാധ്യമങ്ങൾ മത്സരബുദ്ധിയോടെ ബുദ്ധിയുടെ വ്യാജ വാർത്തകൾ ചമയ്ക്കുന്ന സമയം പക്ഷേ അവരാരും അന്നൊരു നിയമസഭാംഗം മുസ്ലിം ലീഗിന്റെ കേരളത്തിലെ ഒരു നേതാവ് നടത്തി ഈ തട്ടിപ്പ് കണ്ടില്ല ഇരകളുടെ വേദനകൾ അറിഞ്ഞില്ല പക്ഷേ കൈരളി മാത്രമാണ് ഈ വാക്കുകൾ അന്ന് കേരളത്തെ കേൾപ്പിച്ചത് ഞങ്ങള് അഞ്ചു കൊല്ലം വരെ ഞാൻ കേസ് ആയിരം തരാൻ പൈസ തിരിച്ചു ഇങ്ങനെ നമ്മളെ പറ്റൂലെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല

പിന്നീട് മുഖം രക്ഷിക്കാനുമുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു എന്നാൽ ജനരോക്ഷത്തെ തടഞ്ഞു നിർത്താൻ ഇതുകൊണ്ടൊന്നും ആയില്ല കാസർകോടും മഞ്ചേശ്വരവും തട്ടിപ്പിന്റെ ലീഗ് വഴികൾക്കെതിരെയുള്ള സമര കേന്ദ്രങ്ങളായി മാറി ഗത്യന്തരമില്ലാതെ മുഖ്യധാരാ മാധ്യമങ്ങൾ വല്ലപ്പോഴും കമറുദിന്റെ തട്ടിപ്പുകൾ വാർത്തയാക്കി കൈരളി ന്യൂസ് കമറുദിന്റെ തട്ടിപ്പുകൾ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ആദ്യ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ എഴുപത്തൊന്നാം ദിവസം കമർദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അനീതിക്കെതിരായുള്ള ഈ പോരാട്ടം കൈരളി തുടർന്നു ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ് എന്തെങ്കിലും പറയുകയല്ല പറയേണ്ടതു പറയുകയാണ് കൈരളി ന്യൂസ് മലയാളിയുടെ വാർത്താ കടികാരം അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളതാണ് ഇപ്പോൾ ബിജു മുത്തത്തിയുടെ ശബ്ദത്തിൽ നിങ്ങൾ കേട്ടത് എന്തെങ്കിലും പറയുകയല്ല പറയേണ്ടതു പറയുക തന്നെയാണ് ഞങ്ങളുടെ ദൗത്യമെന്ന് വിശ്വസിക്കുന്നു ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പൊക്കെ അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമായും ലീഗ് നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ ലീഗിൻ്റെ മൂന്ന് രത്നങ്ങളെക്കുറിച്ച് നമുക്ക് പറയാതെ വയ്യ ഇബ്രാഹിം കുഞ്ഞുണ്ട് കൊച്ചിയിൽ പാലാരിവട്ടം പാലത്തിൻ്റെ സ്മാരകവുമായി ഇബ്രാഹിം കുഞ്ഞ് നിൽക്കുന്നു കമ്പിയും സിമെൻറ്റും ഇല്ലാതെ പാലം പണിഞ്ഞ അപൂർവ സിവിൽ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ള വ്യക്തി ഒപ്പം തന്നെ സ്വർണത്തേക്കാൾ വിലയുള്ള ഇഞ്ചി കൃഷിക്കാരൻ കെ എം ഷാജിയുണ്ട് പത്താം തീയതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇഞ്ചി കൃഷിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളല്ല സ്വത്ത് അതായത് ഈ ആഡംബര വീടുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ മറ്റു നിരവധി സാമ്പത്തിക ഇടപാടുകളും പ്ലസ് ടു കോഴയുമായി ഒക്കെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കായിരിക്കും ഉത്തരം പറയേണ്ടി വരിക ഒപ്പം തന്നെ അങ്ങേയറ്റത്ത് മഞ്ചേശ്വരത്ത് സ്വർണ തിളക്കത്തോടെ കമറുദ്ദീൻ ഇപ്പോൾ അഴിക്കുള്ളിലേക്കും പോകുന്നു